പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്ഥലം സന്ദർശിക്കുന്നത്. നാലാമത്തെ വർഷം ഇത് ആവർത്തിക്കപ്പെടുകയാണ്. കഴിഞ്ഞ വർഷം തന്നെ ഈ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായിട്ട് തന്നെ ആയിരത്തിലധികം മണ്ണിടിച്ചിലുകൾ ഉണ്ടായി, ചെറുതും വലുതുമായ മണ്ണിടിച്ചൽ. ഈ വർഷവും ഇതുപോലെ ധാരാളം കേസുകൾ, ഈ ഒരിക്കലും സംഭവിക്കാത്ത സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഒരിക്കലും ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാകാത്തൊരു സ്ഥലം കൂടിയാണ് ഇവിടെ. ആദ്യമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഗൗരവതരമായി സാധാരണ ഒരു ഉരുൾപൊട്ടലുണ്ടായി, നമ്മൾ പരിശോധിച്ചു ബോഡി കിട്ടിയില്ലെന്ന് നോക്കി അങ്ങനെ അവസാനിപ്പിക്കേണ്ട ഒരു വിഷയമായിട്ട് കാണുന്നില്ല. ഈ കൊക്കയാർ പഞ്ചായത്തിൽ മാത്രം 100-ൽ അധികം വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഉണ്ടായിരിക്കുന്ന വിഷയത്തെ കുറേ കൂടെ ഗൗരവത്തോടും കൂടി കാണണം എന്നാണ്. അല്ല, തീർച്ചയായിട്ടും ഉണ്ടായല്ലോ. 10 മണിക്ക് സംഭവം നടന്നിട്ട് വൈകുന്നേരം 6 മണിക്കാണ് ഈ ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു ജെ സി ബി ആയിട്ട് ഇവിടെ എത്തിയതല്ലാതെ ഇന്നലെ പകൽ ഒരു വലിയ ഓഫീസർ വേറെ പകൽ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാവരും ഇവിടെ പോയി എന്നുള്ളതാണ് ആർക്കും മനസ്സിലാകാത്തത്. ഈ പഞ്ചായത്ത് പഴയ പഞ്ചായത്ത് അംഗം, അതായത് ഇപ്പോഴത്തെ പഞ്ചായത്ത് അംഗത്തിൻ്റെ ഭർത്താവ് കൂടിയായ അദ്ദേഹം നിരന്തരമായി സണ്ണി എല്ലാവരെയും നിരന്തരമായി ബന്ധപ്പെടുമായിരുന്നു. പോലീസിനെയും റവന്യൂ അധികാരികളെയൊക്കെ എല്ലാവരും കൈമലത്തായിരുന്നു. പകല് എല്ലാവരെയും വിളിച്ച അദ്ദേഹം എല്ലാവരെയും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. റവന്യൂ അധികാരികളെയും പോലീസിനെയും എല്ലാവരും കൈമലത്തായിരുന്നു. ഒരു കൃത്യമായ നിർദ്ദേശമോ ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ്. അല്ല, തീർച്ചയായിട്ടും അത് പരിശോധിക്കണം. ഇപ്പം ഈ തെരച്ചിൽ കഴിയട്ടെ. അതുകൊണ്ടാണത് വളരെ ഒരു ആക്ഷേപമായിട്ട് ഉന്നയിക്കാത്തത്. ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ. അതിനുശേഷം എവിടെയെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അതിനുശേഷം പരിശോധിക്കാം. അല്ല, നോക്കണം, വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളൊക്കെ ഇത് മുൻകൂട്ടി 2018 ദുരന്തത്തിന് ശേഷം 4 പ്രാവശ്യം ഇത് നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ട വിഷയമാണ്. അപ്പോൾ വളരെ ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ട്, അതിനെ കാണാതെ പോകാൻ വയ്യ. ക്ലൈമറ്റ് റെസീലിയൻ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ ആവിഷ്കരിക്കുന്നതിന് പകരം 2018 മഹാദുരന്തം കഴിഞ്ഞതിന് ശേഷം പ്രത്യേകമായിട്ടൊരു സ്റ്റെപ്പ് ഇത്തരം കാര്യങ്ങൾക്കെടുത്തില്ല. ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടാകുന്നത് ഒരു ഗവൺമെൻറ്റിന് തടയാൻ പറ്റുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ആർക്കെങ്കിലും തടയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ അത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അടിയന്തരമായി ഇടപെടുകയും അടിയന്തരമായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയും ആളുകളെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റുകയും ചെയ്യുക എന്നുള്ള പ്രശ്നമുണ്ട്. അതൊക്കെ നമുക്ക് ഒരു പുതിയ മെത്തേഡൊന്നും 2018 ആദ്യം ഇത് സംഭവിക്കുമ്പോഴുള്ള സ്ഥിതി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഈ 4 വർഷം തുടർച്ചയായി ഉണ്ടായിട്ടും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ളൊരു പുതിയ സമീപനമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. സംശയം അല്ല, അക്കാര്യത്തിലൊന്നും സംശയമില്ല. നമ്മളെല്ലാവരും ഒരേ നിലപാട് എടുത്തിരുന്ന ആളുകളാണ്. കാരണം അത് ഒരു കർഷക വിരുദ്ധ ഇതായിട്ട് വെറുതെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കണം എന്നുള്ള ആവശ്യം വളരെ ഇതാണ്. കാരണം ഏറ്റവും കൂടുതൽ ക്വാറിയിങ്ങും അനധികൃതമായ ക്വാറിയിങ്ങും വനം കയ്യേറ്റങ്ങളൊക്കെ നടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതിൻ്റേതായ ദുരന്ത ഫലങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ പുനരാലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ നമുക്ക് കഴിയണം. അന്ന് നമ്മളൊക്കെ ആ നിലപാടുകൾ ശക്തിയായിട്ട് എടുത്തിരുന്ന ആളുകളാണ്. അതിനെ കർഷക വിരുദ്ധം എന്നുള്ള തെറ്റായ വ്യാജപ്രചരണം നടത്തിയാണ്. കർഷകർക്ക് ആരാണ് ഇതിൻ്റെ ഇരകളാകുന്നത്? പാവപ്പെട്ട ഹൈറേഞ്ചിലെ കർഷകരാണ് ഇതിൻ്റെ എല്ലാ ഇരകളാകുന്നത്. അവരുടെ വീടാണ് ഒലിച്ചു പോകുന്നത്, അവരുടെ കുടുംബത്തിലെ അംഗങ്ങളാണ് മണ്ണിനടിയിൽ കിടക്കുന്നത്, അവരുടെ കൃഷിയിടങ്ങളാണ് ഒലിച്ചു പോയത്. ഇരകൾ എന്ന് പറയുന്നത് അവരാണ്, അല്ലാതെ കോറി മുതലാളിമാരല്ല ഇരകൾ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് രക്ഷാപ്രവർത്തനത്തിന് ഇന്നലെ തന്നെ എത്തുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായെന്നും 2018 പ്രളയത്തിന് ശേഷവും ഇത്തരമൊരു പ്രകൃതി ദുരന്തമുണ്ടായാൽ ഏതു തരത്തിലാണ് സർക്കാർ നേരിടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഏതെങ്കിലും പുതിയൊരു പ്ലാൻ ഇല്ല എന്നുള്ള വിമർശനം കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്.